फिर मैं 5 साल तक अपने खिलाफ नहीं हुआ। इसके बाद मुकाम बढ़ गया कि बीजेपी गवर्नमेंट कही है या हमको नहीं देती, मगर आप मेरा ख्याल गलत साबित करके मेरे को चुने, उसके लिए बहुत बहुत धन्यवाद। എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഡൽഹിയിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു, ഈ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. അപ്പോൾ അതിൽ പത്മ പുരസ്കാരം ലഭിച്ച ഷാ റഷീദ് അഹമ്മദ് ഖാദരി എന്ന് പറഞ്ഞ ഒരു വ്യക്തി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞു, ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടും എന്നുള്ളതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു ബി ജെ പി ഗവൺമെൻറ് വന്നതുകൊണ്ട് ഒരു മുസൽമാനായ എനിക്ക് നരേന്ദ്രമോദി അവാർഡ് തരും എന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ വീഡിയോ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോഴും ചിലത് പറയണം എന്ന് തോന്നി. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ടൈറ്റിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾക്കാർ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. नहीं हुआ। इसके बाद मुकाम बढ़ गया कि बीजेपी गवर्नमेंट कही है या हमको नहीं देती, मगर आप मेरा ख्याल गलत साबित करके मेरे को चुने, उसके लिए बहुत बहुत धन्यवाद। ഞാൻ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇതിന് അപ്ലൈ ചെയ്തതാണ്. ആ സമയത്ത് എനിക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീട് ബിജെപിയുടെ ഗവൺമെന്റ് വന്നു, അപ്പോൾ എനിക്ക് പുരസ്കാരം ലഭിക്കും, ഇനി അങ്ങോട്ട് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ പോയി. കാരണം ഞാൻ കരുതി ബി ജെ പി അധികാരത്തിൽ വന്നതുകൊണ്ട് ഇനി എനിക്ക് അവാർഡ് ലഭിക്കും എന്നെനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസംഷൻ ബി ജെ പി വന്നതുകൊണ്ട് ഒരു മുസ്ലിമായ എനിക്ക് അവാർഡ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, അങ്ങ് എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചു എന്നാണ് ഇദ്ദേഹം ഈ പറയുന്നത്. രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പക്ഷേ എനിക്ക് അഡ്മിറേഷൻ തോന്നിയ ഒരു കാര്യം, ഈ പത്മ പുരസ്കാരങ്ങൾ ഭയങ്കര എന്താ അർഹിക്കുന്ന കൈകളിലേക്ക് എത്തുന്ന ഒരു പ്രവണത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം സാധാരണക്കാർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ബി ജെ പിയുടെ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എന്താ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും ബ്യൂറോക്രസിയിലുള്ള ആളുകൾക്കും സമൂഹത്തിൻ്റെ ഒരു എലൈറ്റ് ക്ലാസ്സിലേക്ക് പത്മ പുരസ്കാരങ്ങളെ ചുരുക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. ഭരണത്തിലിരിക്കുന്ന ആളുകൾ തന്നെ പത്മ പുരസ്കാരങ്ങൾ എഴുതിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ പല മുൻ പ്രധാനമന്ത്രിമാർ പോലും സ്വന്തം പേരിൽ പത്മ പുരസ്കാരങ്ങൾ എഴുതിയെടുത്ത മഹാന്മാരാണ്. ഇനി ഞാൻ പേരുകൾ പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നു. അത് ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോൾ മാറി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് ഇങ്ങനൊരു അസംഷൻ വരാൻ കാരണം എന്തായിരിക്കും, അത് അവിടെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ ഇവിടുത്തെ ഈ രാജ്യത്തിലെ ഒരു ഒരു വലിയ സമൂഹത്തിനിടയിൽ, സമുദായത്തിനിടയിൽ, റിലീജിയസ് കമ്മ്യൂണിറ്റിക്കിടയിൽ ബി ജെ പിയെ പറ്റിയും നരേന്ദ്രമോദിയെ പറ്റിയും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയും ഉണ്ടാക്കി വെച്ചിട്ടുള്ള അസംഷൻ അതല്ലേ അദ്ദേഹത്തിനെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം. എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഗവൺമെൻറ് വന്നതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ കഴിവ് അംഗീകരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിനെ കൊണ്ട് പറയിച്ച എലമെൻറ്റ്. അത് ഈ പറയുന്നത് പോലെ എന്താ ബി ജെ പി എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധമാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരാണ് എന്ന് നിങ്ങൾ പടർത്തിവിട്ട ആ സമൂഹത്തിനിടയിൽ അരക്ഷിതാവസ്ഥ പടർത്തിയതിൽ, ഈ രീതിയിലുള്ള അസംഷൻസ് പടർത്തിയതിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പങ്കുമില്ല എന്ന് ശരിക്കും നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. നിങ്ങളിവിടെ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും മറ്റ് പല രീതിയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ആ സമൂഹത്തിനെ 2014 മുതൽ വളരെ പ്രത്യക്ഷമായി, വളരെ ആക്റ്റീവായി, വളരെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നിങ്ങൾ അവരുടെ ആ ഒരു എന്താ പറയുക ഒരു അസംഷനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി വലിയ അപകടമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ആ രീതിയിൽ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം. അദ്ദേഹം എ എൻ ഐക്ക് കൊടുത്ത വേറൊരു ബൈറ്റ് കൂടിയുണ്ട്, അതുകൂടി കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഏതായാലും നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. हर साल मेरे को 12,000 का खर्चा आता था. प्रोफाइल जो है मेरा इतना मोटा प्रोफाइल है, कलर फोटोज है उसके अंदर, 50 कलर फोटोज है, उसके लिए बहुत खर्चा आता था. 5 साल तक किया, उसके बाद बीजेपी गवर्नमेंट आ गई तो मैं ये सोच के छोड़ दिया कि ये बीजेपी गवर्नमेंट मुसलमानों को कुछ नहीं देती, मगर मोदी जी मेरे ख्याल को साबित करते हुए मुझे चुना.
और मैं उनका शुक्रिया अदा करता हूं, अमित जी का, मोदी जी का, और ये अवार्ड में जिन जिन का भी रोल है उन सबका मैं शुक्रिया अदा करता हूं। ഞാൻ കുറേ വർഷമായി ശ്രമിക്കുന്നു, എല്ലാ വർഷവും ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 12,000 രൂപയുടെ അടുത്ത് ഇതിന് ചിലവുണ്ട്, ഇതിൻ്റെ അപ്ലിക്കേഷൻ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അപ്പോഴൊന്നും ലഭിച്ചില്ല. പിന്നെ മോദി ഗവൺമെൻറ് വന്നപ്പോൾ എനിക്കുള്ള പ്രതീക്ഷയും പോയി, എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ കരുതി. അദ്ദേഹം എന്ത് സരസമായിട്ട് ഉള്ളുകൊണ്ടാണ് അത് പറയുന്നതെന്ന് നമ്മൾ നോക്കണം. സി, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. നിങ്ങൾ എൻ്റെ വേർഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ ഈ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി കോടതിയിൽ പോയി ഞങ്ങൾക്ക് ഇവിടുത്തെ സംവിധാനങ്ങളോട്, ജുഡീഷ്യൽ സംവിധാനങ്ങളോട് പോലുമുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നു, നരേന്ദ്രമോദി ആ രീതിയിലുള്ള സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ ഹർജിയുമായി പോയി, കോടതി അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ ഇട്ടു. നിങ്ങൾ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്യില്ല, കാരണം ഇന്നലെ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് കോടതിയിൽ നിന്നും വന്നത്. അപ്പം മീഡിയ വണ്ണിൻ്റെ വിധി ഇന്നലെ വന്നപ്പോൾ കോടതിയിലുള്ള വിശ്വാസം നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. നേരെ മറിച്ച് CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ, നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഇവിടുത്തെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോൾ അത് ശരി, നിങ്ങൾക്ക് അനുകൂലമായി വന്നില്ലെങ്കിൽ അത് തെറ്റ്. ഈ അസംഷൻ ഒന്ന് മാറ്റിയാൽ കൊള്ളാം. ഈ രീതിയിൽ ഇവിടുത്തെ ഈ രാജ്യത്തെ ഒരു വലിയ സമൂഹത്തിനിടയിൽ നിങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ കൂടി തിരുത്താനൊന്ന് സഹായിച്ചാൽ ഈ രാജ്യം ഒന്ന് നന്നാകും. ഈ രാജ്യം നന്നായി കാണണമെന്നുള്ള ആഗ്രഹമുള്ള ആരും ആ കൂട്ടത്തിൽ ഇല്ല എന്നറിയാം. പക്ഷേ നല്ല കാര്യങ്ങളെ അഡ്മയർ ചെയ്യണം. ഒരുപാട് കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പൊളിറ്റിക്സിന് വേണ്ടി ജനങ്ങളെ പൊട്ടുകളിപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമ സംവിധാനങ്ങളിലും ജനാധിപത്യത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിവിടെ ഇവിടെ ഇവിടെ പരത്തിവിടുന്ന പല അസംഷൻസും വൈകായിട്ടുള്ളതാണ്, ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഗവൺമെൻറ്റിനെ നിങ്ങൾ വിമർശിക്കും. ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ വിമർശിച്ചതിന് ശേഷം നിങ്ങൾ പറയും, നോക്കൂ, മാധ്യമ സ്വാതന്ത്ര്യത്തിലും ഹാപ്പിനെസ് ഇൻഡെക്സിലുമൊക്കെ നമ്മൾ പുറകോട്ട് പോയി. നിങ്ങളുടെ ആ ഇൻഡെക്സിൻ്റെ കണക്കൊന്നും ഇനി പറയണ്ട കേട്ടോ. ജനാധിപത്യ ഇൻഡെക്സിൽ ഇന്ത്യ പുറകോട്ട് പോയി. നിങ്ങളുടെ ഇൻഡെക്സിൻ്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും പൊളിഞ്ഞു വന്നിട്ടുള്ളതാണ്. അപ്പം ഞാനിത് കേൾപ്പിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരു ഒരു മുസ്ലിമിന് അവാർഡ് കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹം അവാർഡ് ലഭിച്ചതിന് ശേഷം പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് അതൊരു വലിയ കാര്യമാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒരിക്കലുമല്ല, ഞാനതൊരു വലിയ കാര്യമായിട്ട് കാണില്ല. കാരണം ഞാൻ ആളുകളെ മനുഷ്യരായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ആളുകളെ മതം തിരിച്ചിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് വലിയ കാര്യമായതുകൊണ്ട് കാണിച്ചതല്ല. നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം ഭീതിയാണ് വിതച്ചത് എന്ന് കാണിക്കാൻ, അവർക്ക് എത്രമാത്രം തെറ്റായ ധാരണകൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് ഉണ്ട് അവരുടെ മനസ്സിൽ എന്നുള്ളത് കുറച്ച് ആളുകൾ കൂടി അറിയാൻ, നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡിവൈസ് പൊളിറ്റിക്സിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എത്രമാത്രം ഈ രാജ്യത്തിലെ പല ആളുകളുടെയും മനസ്സിൽ എത്രമാത്രം ഭീതി കോരിയിട്ടിട്ടുണ്ട് എന്ന് കാണിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് ഇത് കേൾപ്പിച്ചത്. ഇത് ഒരാൾക്ക് അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിൽ എക്സാജറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വലിയ മഹത്തായ ഒരു കാര്യമായി കാണിക്കാനോ വേണ്ടിയിട്ടല്ല. നിങ്ങൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവിടെ ആളുകളെ വേട്ടയാടുകയാണ്, ജനാധിപത്യം നശിച്ചു, രാജ്യം മുടിഞ്ഞു എന്ന് പറയുന്നിടത്ത് കാര്യങ്ങളും സംവിധാനങ്ങളും രീതികളും ഒന്നും അങ്ങനെയല്ല എന്ന് കാണിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകളാണെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ആളുകളെ മനുഷ്യരായിട്ടാണ് കാണുന്നത്, നിങ്ങളെപ്പോലെ അല്ല. അതൊരു വ്യത്യാസമുണ്ട്. ഈ പറയുന്ന പോലെ ആളുകളെ ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ള പൊളിറ്റിക്സ് ഇനിയും അത് വിജയിക്കും എന്ന് തോന്നുന്നുണ്ടോ? 2024 നടന്നു കയറുമ്പോഴും ഇതേ സാധനം പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ ഇപ്പോൾ പ്രതിപക്ഷ ഐക്യം, ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല, എന്നാലും പറയാം. പ്രതിപക്ഷ ഐക്യം എന്ന് പറഞ്ഞ് ലോക കള്ളന്മാരെ അസംബിൾ ചെയ്തുകൊണ്ട് 2024 നടക്കുക, കാശിന് കൊള്ളാത്ത രാഹുൽ ഗാന്ധിയെ വീണ്ടും റീലോഞ്ച് ചെയ്യും. ഒരു 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 മനുഷ്യനെ തന്നെ നിങ്ങൾ എത്ര പ്രാവശ്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്ക് പുച്ഛം തോന്നുന്നു. രാഹുൽ ഗാന്ധി തിരിച്ചു വന്നു, രാഹുൽ ഗാന്ധിക്ക് മാറ്റം വന്നു, രാഹുൽ ഗാന്ധി ഇവോൾവ് ചെയ്തു എന്നൊക്കെ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്ക് പുച്ഛം തോന്നുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല. ഏതായാലും
ഈ ഒരു കാര്യമൊന്ന് കേൾപ്പിക്കാനും ഇതൊന്ന് കാണിക്കാനുമാണ് ഈ വീഡിയോ ചെയ്തത്. ഏതായാലും വീഡിയോ ഇത്രയും സമയം കാണാൻ ക്ഷമ കാണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.